വീടിൻ്റെ മട്ടുപ്പാവിൽ മണ്ണില്ല കൃഷിയിൽ വിജയഗാഥ രചിച്ച് അധ്യാപിക. കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല സ്വദേശിയും കുമാരനല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ അധ്യാപികയുമായ പുൽപ്പറമ്പിൽ കൊളക്കാടൻ ജെസിമോളാണ് മട്ടുപ്പാവിലെ മണ്ണില്ല കൃഷിയിൽ വിജയം കൈവരിച്ചത്. അധ്യാപനത്തോടൊപ്പം തന്നെ കാർഷിക വൃത്തിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ അധ്യാപിക. കുമാരനല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂൾ അധ്യാപികയായ കാരമൂല പുൽപ്പറമ്പിൽ കൊളക്കാടൻ ജെസിമോളാണ് വീടിൻ്റെ മട്ടുപ്പാവിൽ വിവിധതരം ചീരകളും തക്കാളി, പച്ചമുളക്, പയർ, വഴുതന തുടങ്ങിയവയും വിവിധതരം ചെടികളും കൃഷി ചെയ്യുന്നത്. ഏറെ പ്രത്യേകതകളുള്ള ഈ മണ്ണില്ലാ കൃഷി പൂർണ്ണമായും ജൈവ രീതിയിലാണ്. പ്ലാസ്റ്റിക് ചട്ടികളിലും ഗ്രോ ബാഗുകളിലും ചകിരിച്ചോർ, ഉമി, കരിയില, ഇനോക്കുലം തുടങ്ങിയവ നിറച്ചാണ് കൃഷി. മട്ടുപ്പാവിന് പുറമെ പറമ്പുകളിലും സ്കൂളിലും ജൈവ പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട് ഈ അധ്യാപിക. തന്നിലൂടെ തൻ്റെ വിദ്യാർത്ഥികളിലും കൃഷി പ്രോത്സാഹിപ്പിക്കുകയും കൃഷിപാഠങ്ങൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതുമാണ് ഇവരുടെ ലക്ഷ്യം. തൻ്റെ പിതാവ് കർഷകനായതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നുവെന്നും ജെസി ടീച്ചർ പറയുന്നു. ചെറുപ്പം മുതലേ വായിച്ചിൻ്റെ കൂടെ പാടത്തും പറമ്പിലും കൃഷിയായിട്ട് നടന്നതുകൊണ്ട് കൃഷി ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂളിൽ അധ്യാപികയായി വന്നപ്പോൾ മുതൽ തന്നെ സ്കൂളിലും ഞങ്ങൾ സ്കൂളിൽ സ്ഥലമില്ലാഞ്ഞിട്ടും അടുത്ത പറമ്പിൽ വരെ ഞങ്ങൾ ഒരുമിച്ച് കൃഷി ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് മാതൃകയാവുക എന്നുള്ളതായിരുന്നു പ്രധാന ലക്ഷ്യം. വളർന്നു വരുന്ന കുട്ടികൾ, ഇപ്പോൾ എല്ലാ കുട്ടികളും മിക്കവാറും സ്കൂളിൽ പോവുകയാണ്. അവർ സ്കൂളിലായ ഡ്രോപ്പ് ഔട്ട്സ് ഇല്ല ശരിക്ക്. അവർക്ക് കുട്ടികൾ രക്ഷിതാക്കളുടെ കൂടെ കൃഷി പഠിക്കാനോ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടാനോ ഉള്ള അവസരമില്ല. അതിനുള്ള അവസരവും കൂടി നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊടുക്കേണ്ടതുണ്ട്. കൃഷീൻ്റെ പ്രാധാന്യം മനസ്സിലാക്കലും എല്ലാ കാര്യങ്ങളും നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കണം. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് സ്കൂളിൽ കൃഷി തുടങ്ങിയത്. അതേപോലെ തന്നെ വീട്ടിലും കൃഷിക്കാവശ്യമായ കമ്പോസ്റ്റ് വളവും ടീച്ചർ സ്വന്തമായി നിർമ്മിക്കുകയാണ്. ഭർത്താവ് സലാം കാരമൂലയുടെയും മക്കളുടെയും പൂർണ്ണ പിന്തുണയും ടീച്ചർക്കുണ്ട്. എത്ര തിരക്കുള്ള ആളുകൾക്കും സ്വന്തം വീട്ടിലേക്കാവശ്യമായ പച്ചക്കറികൾ കൃഷി ചെയ്തെടുക്കാൻ സാധിക്കും. മണ്ണില്ലാത്ത കൃഷിയായതുകൊണ്ട് തന്നെ ഇത് മട്ടുപ്പാവിലെ കൃഷിയെ എളുപ്പമാക്കുന്നുവെന്നും ടീച്ചർ പറയുന്നു. മണ്ണ് വെച്ചിട്ട് തന്നെയായിരുന്നു അന്ന് കൃഷി. ഏറ്റവും ഫസ്റ്റ് ഫ്ലോറിൻ്റെ മുകളിലേക്ക് മണ്ണ് കയറ്റിക്കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ നന്നായി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് മണ്ണില്ലാ കൃഷിയെക്കുറിച്ച് കേട്ടതും മണ്ണ് അത്യാവശ്യമില്ല. അങ്ങനെ ഞാൻ ഡബിൾ പുള്ളി വെച്ചു, ഇവിടെ ബാക്കിൽ രണ്ട് കപ്പി വെച്ചു. കപ്പിയിൽ കയറിട്ടിട്ട് താഴെ നിന്ന് സാധനങ്ങൾ കയറ്റും. മോൻ്റെയും മാഷൊക്കെ സഹായത്തോടു കൂടി കുറേ സാധനങ്ങൾ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുപോകാം. അത് തീരെ ഭാരമില്ലാത്ത കാര്യങ്ങൾ. താഴെ മറ്റേ പഞ്ചായത്തു നിന്ന് പിന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് വളം ഉണ്ടാക്കാനുള്ള പെട്ടികൾ കിട്ടുകയും അങ്ങനത്തെ പെട്ടികൾ കൂടുതൽ സംഘടിപ്പിച്ച് അതിലാണ് അടുക്കള വേസ്റ്റും ഈ പിന്നെ പരിസരത്തിൻ്റെ ഇനോക്കുലം എന്ന് പറഞ്ഞ സാധനവും എല്ലാം കൂടി ഇട്ടിട്ടാണ് എല്ലാ വളങ്ങളും ചാണകപ്പൊടിയും എല്ലാം ഇതിലിടും. റോക്ക് ഫോസ്ഫൈറ്റും എല്ലാം ചേർത്തിട്ട് അത് കമ്പോസ്റ്റാക്കി മാറ്റി. കരിയിലകൾ ഈ പറമ്പിൽ നിറയെ അഞ്ചാറ് മാവുകളുണ്ട്, ഞാവലുണ്ട്. അതിൻ്റെ മുഴുവൻ നല്ല ഇലകൾ ശേഖരിച്ചിട്ട് അതും ഈ പെട്ടിയിലേക്ക് ഇട്ട് വെക്കും, ഒന്നും കത്തിക്കില്ല. പിന്നെ മാവിൻ്റെ ഇല പകുതി കരിച്ചിട്ട് അതും ചേർക്കും. അതെല്ലാം ചേർത്തിട്ട് സ്വന്തം കമ്പോസ്റ്റ് നിർമ്മിച്ചിട്ടാണ് ഈ കൃഷി ചെയ്യുന്നത്. കൃഷിത്തോട്ടം ഗ്രൂപ്പ് അഗ്രികൾച്ചർ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ജില്ലയിലെ മികച്ച ജൈവ കർഷകയുള്ള അവാർഡും ഈ ടീച്ചറെ തേടിയെത്തിയിട്ടുണ്ട്. ദൃശ്യങ്ങൾ പകർത്തിയ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, സി ടി വി പ്രാദേശിക വാർത്ത.